ആദിത്യൻ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഗണേശൻ ഇതുവരെ തിരിച്ചു വന്നില്ല. അമ്മയുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി അവൻ വിവരങ്ങളൊന്നും തരാത്തതാണ്. കനലിൽ വീണ പുഴുവിനെ പോലെ പിടയ്ക്കുകയാണ് എന്റെ മനസ്സ്. ഹൃദയം മുള്ളുകൊണ്ട് പോറുന്നത് പോലെയുണ്ട്. എന്റെ മകൻ മുരുകനെ കുറിച്ചുള്ള ചിന്തകൾ കൊടുങ്കാറ്റിൽ പെട്ട ആടി ഉലയുന്നത് പോലെയുണ്ട് എനിക്ക് ഓരോ നിമിഷവും. സ്വാമി, ഞാൻ എന്താണ് ചെയ്യുക? വിവരങ്ങൾ അറിഞ്ഞു വരാമെന്ന് പറഞ്ഞ നാരദനെയും കാണാനില്ല. എന്റെ പുത്രൻ മുരുകന്റെ അവസ്ഥ എന്താണെന്നുള്ളതും മനസ്സിലാകുന്നില്ല. ആർത്തിരമ്പുന്ന കടലിനെ പോലെയുള്ള എന്റെ മനസ്സിനെ അടക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. കുത്തി ഒലിക്കുന്ന വെള്ളത്തിന്റെ ഒഴുക്കിൽ പെട്ട പോലെ ശ്വാസം മുട്ടുകയാണ്. അങ്ങാണെങ്കിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. പാർവതി, നിന്റെ വേദന നിന്റേതാണ്, നിന്റെ ദുഃഖവും നിന്റേതാണ്. നിന്റെ വേദനയും നിന്റെ ദുഃഖവും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ അത് ഏറ്റെടുക്കാൻ കഴിയുമോ? യോഗാവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത് എന്റെ ശീലമാണ്. എന്റെ ശാന്തത നിനക്ക് എങ്ങനെയാണോ നേടാൻ കഴിയാത്തത്, അതുപോലെ തന്നെ നിന്റെ ദുഃഖവും എനിക്ക് വഹിക്കാൻ കഴിയില്ല. ഇതിനുള്ള പരിഹാരം എന്താണ്? അവിടെയുണ്ടായ കാര്യങ്ങൾ അറിയാൻ ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നിനക്കെവിടെയും പോകാതെ തന്നെ ഉള്ളിടത്ത് നിന്ന് ലോകത്ത് നടക്കുന്ന സർവകാര്യങ്ങളും അറിയാനുള്ള ജ്ഞാനദൃഷ്ടിയുണ്ടല്ലോ. ആ ദിവ്യശക്തി പ്രയോജനപ്പെടുത്തി മുരുകന്റെ സ്ഥിതി അറിഞ്ഞ് നിന്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കൂ. എന്റെ പുത്രന് തന്റെ ദിവ്യശക്തി പ്രയോഗിക്കാൻ അനുവാദം കിട്ടിയില്ല. അതുപോലെ ഞാനും എന്റെ പുത്രനെ ദുർവാസാവ് മുനിവര്യൻ ശിഷ്യനായി സ്വീകരിക്കുന്നതുവരെ എന്റെ ദിവ്യശക്തികൾ പ്രയോഗിക്കുകയില്ലെന്ന് ശപഥമെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ പൂർണമായ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ എനിക്ക് ആ രോദനം തിരിച്ചറിയാൻ കഴിയില്ല. ഗുരുദേവൻ ഒരു മനുഷ്യാത്മാവിനെ രക്ഷിക്കാൻ തുടിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ആ ദുഃഖം വലിയ നിലവിളിയെ കേൾക്കുന്നത്. ആ നിലവിളി മാത്രമാണ് പ്രശ്നമെന്ന് തോന്നുന്നു. രക്ഷിക്കൂ.
ഗ്രാമത്തിലുള്ള മറ്റൊരു വീട്ടിലും ഇങ്ങനൊരു ദുസ്സൂചന കണ്ടില്ലല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആപചിഹ്നം എന്തിനുള്ള സൂചനയാണ്? ഈ വിങ്ങിപ്പൊട്ടിയ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്? ബലരാമ, പുലരും വരെ ഉണർന്നിരുന്ന് നീ മുരുകനെ പിന്തുടരാൻ പോവുകയാണോ? സംശയം എന്താണ്? മുരുകൻ എവിടേക്കാണ് പോകുന്നത്? എന്താണ് ചെയ്യുന്നത്? അവൻ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. കാരണം അവൻ എന്റെ കൂടപ്പിറപ്പല്ലേ. അതുപോലെ നീ എന്താണ് പറയുന്നത് ബലരാമ? മുരുകൻ നിന്റെ കൂടപ്പിറപ്പോ? സ്വയം കുഴിയിൽ പോയി ചാടിയല്ലോ, ഇനി എന്തു പറഞ്ഞാണ് രക്ഷപ്പെടുക? ബലരാമ, നീ മുരുകന്റെ കൂടപ്പിറപ്പാകുന്നത് എങ്ങനെ? അവൻ ഗണേശന്റെ അനുജനല്ലേ? അതെ അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഗണേശന്റെ അനുജനാണ് മുരുകൻ. പക്ഷേ നമ്മുടെ ഗുരുവിന്റെ ശിഷ്യരെല്ലാവരും നമുക്ക് സഹോദരർ തന്നെയല്ലേ? നീ വേണമെങ്കിൽ മുരുകനെ നിന്റെ അനുജനായി കരുതിക്കോളൂ. പക്ഷേ ദുർവാസാവ് മുനിയുടെ ശിഷ്യനാണെന്ന് ഇനി ഒരിക്കൽ കൂടെ പറയരുത്. മുരുകൻ ഇതുവരെ തന്റെ രണ്ടാമത്തെ പരീക്ഷണത്തിൽ വിജയം കൈവരിച്ചിട്ടില്ല. വിജയം കൈവരിക്കാൻ അതത്ര എളുപ്പമുള്ള പരീക്ഷണവുമല്ല. മുരുകന് ഈ പരീക്ഷണത്തിൽ ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കില്ല. ഈ കടുത്ത പരീക്ഷണത്തിന് ഭയന്ന് മുരുകൻ കൈലാസത്തിലേക്ക് ഓടിപ്പോയെന്നാണ് തോന്നുന്നത്. ബലരാമ, നീ എന്തിനാണ് ആവശ്യമില്ലാതെ വിഷമിക്കുന്നത്? ആ മുരുകനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിന്റെ മന്ദബുദ്ധി വെറുതെ ക്ഷീണിച്ചു പോകും പിന്നെ. ജ്യേഷ്ഠ, അങ്ങ് വരൂ, നമുക്ക് ആശ്രമത്തിൽ പോയി കിടന്നുറങ്ങാം. രാത്രി മുഴുവൻ നമുക്ക് ഈ കാട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ദുർവാസാവിനെ പോലെ എന്റെ അനുജന്റെ അതുല്യമായ കഴിവ് എനിക്കും പരീക്ഷിക്കണമെന്നുണ്ട്. എന്നാൽ അവനൊരു അപകടവും സംഭവിക്കാൻ പാടില്ല. എനിക്കിപ്പോൾ തന്നെ പോയി അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ദുർവാസാവ് മുനിവര്യൻ മുരുകന് നൽകിയ പരീക്ഷണത്തിൽ ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? ദുർവാസാവ് മുനി നൽകിയ പരീക്ഷണത്തിൽ അവൻ സ്വയം തന്നെ വിജയിക്കണം. പക്ഷേ അതിൽ ചെറിയ കുഴപ്പമുണ്ട്. നാളെ സന്ധ്യയ്ക്ക് മുൻപ് മുരുകൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. ഇല്ലെങ്കിൽ എന്റെ അനുജൻ മുരുകന് ദുർവാസാവ് മഹർഷിയുടെ ശിഷ്യനാകാൻ കഴിയില്ല. ഓ, നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ആരാണ് ഈ മനുഷ്യൻ? ഇദ്ദേഹം എന്തിനാണ് കരഞ്ഞുകൊണ്ട് ശിവഭഗവാനെ പൂജിക്കുന്നത്? മിക്കവാറും ഇദ്ദേഹത്തിന്റെ കണ്ണുനീരും കരച്ചിലുമായിരിക്കും ദുർവാസാവ് മുനിവര്യന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. അങ്ങ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? വേഗം വരൂ, വീട്ടിലേക്ക് പോകാം. നമ്മൾ ഭക്തിയോടെ മനസ്സുരുകി ചെയ്യുന്ന പ്രാർത്ഥന ശിവഭഗവാനിൽ ചെന്നെത്തണം. അപ്പോഴല്ലേ അദ്ദേഹം നമ്മളെ സഹായിക്കാനായി വരികയുള്ളൂ. മതി മുത്തച്ച. ഓം ശിവായ നമഃ. ഓം ശിവായ നമഃ. ഓ 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
തീർച്ചയായും ഇത് നല്ല സൂചനയാണ്. ഈശ്വരന്റെ ശക്തി ഇവിടെ എവിടെയോ ഉണ്ട്. അതോ ഇനി അസുരന്മാരുടെ മായാശക്തിയാണോ എന്നും അറിയില്ല. എഴുന്നേൽക്കൂ, വരൂ വരൂ, പോകാം. കുഞ്ഞെ, ആരാണ് നീ? ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനാണ് ശിവ. ഈ പരീക്ഷണ സമയത്ത് നീ ശിവപുത്രനാണെന്നുള്ളത് ആരോടും പറയാൻ പാടില്ല. എന്ത്, നീ ശിവനാണെന്നോ? അതായത് ഞാനും ശിവനിൽ ഒരു ഭാഗമാണെന്ന് പറയാൻ വന്നതാ. ശിവഭക്തർ എല്ലാവരും ശിവന്റെ ഒരു അംഗമല്ലേ? ആ കണക്കിന് അങ്ങേ പോലെ ഞാനും ഒരു ശിവഭക്തനാണ്. അതൊക്കെ ശരിയാണ്. ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല. എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും. അതെന്തുകൊണ്ടാണ്? ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ? അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞൂടെ? ഞാൻ കുറച്ചു മുമ്പ് അങ്ങ് കരയുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് മനസ്സ് തുറന്ന് പറയൂ. നമ്മളെല്ലാവരും ഈശ്വരന്റെ പൂക്കളിലുള്ള ഇതളുകളല്ലേ? നീ വരൂ. കാരണവരെ, അമ്മാവ, എന്നോട് പറയൂ. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എന്താണ് പ്രശ്നമെന്ന് എന്നോട് പറയൂ. ഏയ് കുട്ടി, തിരിച്ചു പോയിക്കൊള്ളൂ. അതാണ് നിനക്ക് നല്ലത്. ഞങ്ങളുടെ പ്രശ്നത്തിൽ തലയിടരുത്. അതെ, തിരികെ പൊക്കോളൂ. പ്രശ്നത്തിൽ തലയിടണ്ട, പൊക്കോളൂ ഇവിടുന്ന്. നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. കാരണവരെ, എന്നോട് അങ്ങ് ദേഷ്യപ്പെടേണ്ട. ഞാൻ അങ്ങയുടെ സ്വകാര്യതയിലാണ് തലയിടുന്നതെന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ ചെറുമകനായി കരുതി നിങ്ങളുടെ പ്രശ്നം എന്നോട് പറഞ്ഞാലും. അതിനു മാത്രം ഒരു പ്രശ്നവും ഇവിടില്ല. നീ പോകാൻ നോക്ക്. പ്രശ്നമൊന്നുമില്ലെന്ന് അങ്ങ് പറയുന്നതിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രശ്നമുണ്ടെങ്കിലും നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല, ദയവ് ചെയ്ത് പറഞ്ഞാലും. അങ്ങയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് ദൂരെ നിന്നും വന്നിരിക്കുന്നത്. നീ പാൽമണം മാറാത്ത ചെറിയ കുട്ടിയാണ്. നീയാണോ ഞങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നത്? നല്ല തമാശ ഇത്. സാക്ഷാൽ ഈശ്വരൻ വിചാരിച്ചാൽ പോലും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ദുർവാസാവ് മുനിവര്യൻ മുരുകന് നൽകിയ പരീക്ഷണത്തിൽ ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? ദുർവാസാവ് മുനി നൽകിയ പരീക്ഷണത്തിൽ അവൻ സ്വയം തന്നെ വിജയിക്കണം. പക്ഷേ അതിൽ ചെറിയ കുഴപ്പമുണ്ട്. നാളെ സന്ധ്യയ്ക്ക് മുൻപ് മുരുകൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. ഇല്ലെങ്കിൽ എന്റെ അനുജൻ മുരുകന് ദുർവാസാവ് മഹർഷിയുടെ ശിഷ്യനാകാൻ കഴിയില്ല. ഓ, ഞങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ ആ അപായ ചിഹ്നം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇങ്ങനെ ഇടുമായിരുന്നു. കുഞ്ഞെ, നിന്നോട് അവസാനമായി പറയുകയാണ്, അതെന്തുമായിക്കൊള്ളട്ടെ, എന്തായാലും അത് നീ അറിയണ്ട. മടയന്മാരെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മതിയാക്കും. എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു വെക്കുള്ളൂ.
അങ്ങേ അരിശം കൊള്ളിച്ചതിൽ എന്നോട് ക്ഷമിക്കണം കാരണവരെ. എന്നാൽ ഞാൻ അങ്ങയുടെ പ്രശ്നം അറിയാനാണ് ആഗ്രഹിച്ചത്. എനിക്ക് നിന്നോടൊന്നും പറയാൻ കഴിയില്ല. നീ ആ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യവുമില്ല. മനസ്സിലായോ? കാരണവരെ, ദയവായി ആ അപായ ചിഹ്നത്തെ കുറിച്ച് പറഞ്ഞു തരൂന്ന്. അതെങ്കിലും പറഞ്ഞു തന്നൂടെ എനിക്ക്. സഹോദര, അങ്ങെങ്കിലും പറയൂ, ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെങ്കിലും പറഞ്ഞു തരൂ സഹോദര, ആ കാരണവരുടെ പ്രശ്നം എന്താണ്? പ്രണമിക്കുന്നു ദേവർഷേ, നാരദർഷേ, അങ്ങയെ ഞാൻ ഈ സ്ഥലത്ത് പ്രതീക്ഷിച്ചതേയില്ല. ഞാനിവിടെ വളരെ നേരമായി അങ്ങയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളില്ലാത്ത വനത്തിൽ അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ മുരുകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ആ ദുർവാസാവിന്റെ ആശ്രമത്തിൽ കാണാനില്ല, അതുകൊണ്ടാണ് ഇവിടെ. അല്ല, അങ്ങ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാരായണ നാരായണ, അത് ഞാൻ എങ്ങനെയാണ് പറയുക? മാതാവ് പാർവതീദേവിയുടെ ആജ്ഞപ്രകാരം ഞാനിവിടെ മുരുകനെ തിരഞ്ഞു വന്നിരിക്കുകയാണ്. അതിരിക്കട്ടെ ഗണേശ, മുരുകനെ എന്താണ് ദുർവാസാവ് മുനിവര്യന്റെ ആശ്രമത്തിൽ കാണാത്തത്? അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദുർവാസാവ് മഹർഷി മുരുകന് വളരെ കടുത്തൊരു പരീക്ഷണം നൽകിയിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടി മുരുകൻ ഇവിടെ വന്നതാകാം. ഓഹോ, അങ്ങനെയാണല്ലേ. ഗണേശനും ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ അനുജൻ മുരുകനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് സാരം. ശരിയല്ലേ ഗണേശ? അങ്ങനെയൊന്നുമില്ല ദേവർഷേ. മുരുകൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള എന്റെ ആകാംക്ഷയാണ്. അല്ലാതെ ഞാനെങ്ങനെ സഹായിക്കും? അങ്ങനെയാണോ ഗണേശ? അതെ, ദുർവാസാവ് മുനിവര്യൻ മുരുകന് നൽകിയ പരീക്ഷണത്തിൽ ഞാനെങ്ങനെയാണ് സഹായിക്കുക? ദുർവാസാവ് മുനി നൽകിയ പരീക്ഷണത്തിൽ അവൻ സ്വയം തന്നെ വിജയിക്കണം. പക്ഷേ അതിൽ ചെറിയ കുഴപ്പമുണ്ട്. നാളെ സന്ധ്യയ്ക്ക് മുൻപ് മുരുകൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. ഇല്ലെങ്കിൽ എന്റെ അനുജൻ മുരുകന് ദുർവാസാവ് മഹർഷിയുടെ ശിഷ്യനാകാൻ കഴിയില്ല. എങ്കിലും എന്റെ പ്രശ്നം പരിഹരിക്കാൻ അങ്ങയുടെ സഹായം വേണം ഗണേശ. ഒടുവിൽ അങ്ങും വിലകൾ തീർക്കുന്ന വിനായകന്റെ മുന്നിൽ സഹായ അഭ്യർത്ഥനയുമായി വന്നിരിക്കുകയാണ് അല്ലേ? അത് സത്യമാണ് ഗണേശ. എന്തുകൊണ്ടെന്നാൽ മാതാവ് പാർവതീദേവി എനിക്ക് ആജ്ഞ നൽകിയിരിക്കുകയാണ്. ഞാനിനി എങ്ങനെയാണ് ദേവിയുടെ മുന്നിൽ നിൽക്കുകയെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. മുരുകൻ തന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടില്ലെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞാൽ ആ മുഖത്തെ ദുഃഖം എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കത്തുന്ന കയറിൽ മുരുകൻ നടക്കുന്നു എന്നറിഞ്ഞാൽ അമ്മയുടെ അടക്കാനാവാത്ത കോപത്തിന് അടിയൻ ഇരയാകേണ്ട അവസ്ഥ വരും. നാരദർഷേ, എന്താണ് ഗണേശ? എന്റെ കൈവശം ഇതിനൊരു പരിഹാരമുണ്ട്. കുമാര, എന്താണ് വേണ്ടത്? ദയവ് ചെയ്ത് പറയൂ അങ്ങ്, നിങ്ങളുടെ വീടുകളിൽ കുറിച്ചിട്ടിരിക്കുന്ന ഈ അപായ ചിഹ്നത്തിന്റെ പൊരുൾ എന്താണ്? ആരാണിത് ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ പതിച്ചിരിക്കുന്നത്? ഹേ കുട്ടി, ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് നിർത്തൂ. ആദ്യം നീ ആരാണെന്ന് പറയൂ. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാൻ. ബാലകനായ നീ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നെന്നോ? എത്ര നേരത്തെ ഇവിടെ നിന്ന് പോകാൻ കഴിയുമോ അത്ര നേരത്തെ നിന്റെ സ്ഥലത്തെത്താൻ നോക്ക്. അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല.
പുറപ്പെടൂ. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? പറഞ്ഞാലും മനസ്സിലാവില്ല കുട്ടി. സ്വന്തം വീട്ടിലെത്താനുള്ള മാർഗം നോക്കൂ. എന്നാലും അങ്ങ് പറയൂ, ആ അപായ ചിഹ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്? കുട്ടി, നിന്നെ കണ്ടിട്ട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നീ ഇവിടെ നിൽക്കുന്നത് നല്ലതിനല്ല. നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയിക്കോളൂ. നിൽക്കൂ, ഒന്ന് നിൽക്കൂ. പ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മുഴുവൻ വിവരവും എന്നോട് പറയൂ. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ നരകത്തിൽപ്പെട്ട് ദുരിതത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വികടാസുരൻ എന്ന ദുഷ്ടാസുരൻ ഞങ്ങളുടെ ഗ്രാമത്തിനുള്ളിൽ കടന്ന് ഞങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ചു. ഞങ്ങളുടെ ഭക്ഷണങ്ങളും ധാന്യങ്ങളും നാൽക്കാലികളെയും അപഹരിച്ച് ഭക്ഷണമാക്കിയവൻ. ഓടിക്കോളൂ, രക്ഷപ്പെട്ടോളൂ, ഓടിക്കോളൂ, ഓടിക്കോളൂ.